ഇന്ത്യയിലെ പാരമ്പര്യ ചികിത്സാ രീതികളായ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ, പ്രകൃതി ചികിത്സ എന്നിവ സംയോജിപ്പിച്ചതാണ് ആയുഷ് വകുപ്പ്. അന്യം നിന്നു പോവുകയോ ജനങ്ങൾക്കിടയിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിദത്ത ചികിത്സാ രീതികളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ദേശീയ ആരോഗ്യമേളയുടെ പ്രധാന ലക്ഷ്യം. ആയുഷ് മന്ത്രാലയം രൂപപ്പെട്ടതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ എക്സിബിഷനിൽ പങ്കാളികളാണ്. മാത്രമല്ല, ആയുർവേദ രംഗത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ഗവേഷണ സ്ഥാപനങ്ങളും അവരുടെ കണ്ടുപിടുത്തങ്ങളും അവരുടെ ഉൽപ്പന്നങ്ങളും ഈ എക്സ്പോയിൽ പങ്കാളികളാണ്. ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഇന്ത്യയുടെ പേര് ലോകം മുഴുവൻ എത്തിച്ച ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഔഷധ സസ്യങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനുമുള്ള മികച്ച അവസരമാണ് മേള ഒരുക്കുന്നത്. ഇപ്പോഴത്തെ ജീവിത രീതിക്ക് ഈ ആയുഷ് രീതിയിലുള്ള ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാവും. അതിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് പ്രധാനമായും ഈ മേളയുടെ ഉദ്ദേശം. മരുന്ന് എന്നതിലുപരി ശരീരത്തിന്റെയും മനസ്സിന്റെയും സമഗ്ര ആരോഗ്യമാണ് യോഗ പ്രദാനം ചെയ്യുന്നത്. ജീവിതശൈലീ രോഗങ്ങളും അനാരോഗ്യകരമായ ജീവിത പരിസരങ്ങളും മലിനമാക്കിയ പുതുതലമുറയുടെ ശാരീരിക മാനസിക ആരോഗ്യം വീണ്ടെടുക്കാനുള്ള യോഗയുടെ കഴിവ് എക്സ്പോ നമുക്ക് കാട്ടിത്തരുന്നു. ഗ്രീസിൽ ഉത്ഭവിച്ച് അറബികൾ വഴി ഇന്ത്യയിലെത്തിയ ചികിത്സാ സമ്പ്രദായമായ യുനാനിയുടെ പ്രത്യേക സ്റ്റാളുകൾ പുത്തനറിവുകളാണ് പകരുന്നത്. The medicinal plants which are used in this system are easily available, cheap, as well as it caters to the various diseases and it is affordable as well as it is free from side effects. കുറഞ്ഞ ചെലവ് കൊണ്ടും ലളിതമായ മരുന്നുകൾ കൊണ്ടുമുള്ള ചികിത്സാ രീതിയാണ് സിദ്ധ. മലയാളികൾക്കത്ര പരിചിതമല്ലാത്ത സിദ്ധവൈദ്യവും ആരോഗ്യ പ്രദർശന മേളയിലെ പ്രധാന ആകർഷണമാണ്. ഹോമിയോപതിയുടെയും പ്രകൃതി ചികിത്സയുടെയും പ്രാധാന്യവും എക്സ്പോ കാട്ടിത്തരുന്നു. പാർശ്വഫലങ്ങൾ ഇല്ലാത്തതും ചെലവ് കുറഞ്ഞതുമായ ഈ ചികിത്സാ രീതികളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സൗജന്യ പരിശോധനയും മരുന്നു വിതരണവും ദേശീയ ആരോഗ്യ എക്സ്പോയെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നു. ഇത് വന്ന് കാണാനും അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാനും ആയുർവേദത്തിൽ വളരെ വിശ്വാസവും അങ്ങനെ ഉള്ളതുകൊണ്ടും ചിലമായ നമുക്ക് ദിവസവും അതിന്റെ ഗുണപ്രദമായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ആയുർവേദം സഹായിക്കും എന്നുള്ളൊരു ധാരണ നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം പാകം ചെയ്യേണ്ടതിന്റെ ആവശ്യകത പ്രതിപാദിക്കുന്ന ആയുർവേദ പാചക ക്ലാസുകളും വിവിധ വിഷയങ്ങളിലെ സെമിനാറുകളും മേളയുടെ ഭാഗമായുണ്ട്. കൂടാതെ ഔഷധ നിർമ്മാണശാലകൾ, ഗവേഷണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയവയുടെ 200-ലധികം സ്റ്റാളുകളും ആരോഗ്യ എക്സ്പോയിലുണ്ട്. ഈ മാസം 20-ന് ആരംഭിച്ച മേള 24-ന് അവസാനിക്കും. ദൂരദർശൻ തിരുവനന്തപുരം.